തൃണമൂൽ കോൺഗ്രസിന്റെ വളർച്ച അത് കണ്ണടച്ച് തുറക്കും പോലെയായിരുന്നു. എല്ലാവരും തള്ളിയ പാർട്ടി ഇന്ന് ഏറ്റവും വലിയ പ്രതിപക്ഷമാകുവാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. മമത ബാനർജി എന്ന കരുത്തുറ്റ നേതാവിനൊപ്പം വളർന്നുകൊണ്ടിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയും. ഇനി 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കെതിരെ അട്ടിമറി വിജയം നേടാൻ ലക്ഷ്യമിട്ട് പ്രതിപക്ഷ പാർട്ടികൾ കൂട്ടായ പ്രവർത്തനം നടത്താൻ തുടങ്ങിയിട്ട് നാളെയേറെയായി. എന്നാൽ മോദിക്കെതിരെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ആര് മത്സരിക്കുമെന്നത്, പ്രതിപക്ഷ നേതൃസ്ഥാനം ഏത് പാർട്ടിക്കായിരിക്കുമെന്നത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. എന്നാൽ 4 വർഷങ്ങൾക്കപ്പുറം പ്രധാനമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ടാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജിയുടെ പ്രവർത്തനമെന്നത് രാഷ്ട്രീയ നിരീക്ഷകർ പരക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനു മുന്നോടിയായിട്ട് തന്നെയാണ് ദേശീയ തലത്തിൽ തന്നെ നിരവധി നേതാക്കളെ മമത പാർട്ടിയിലേക്ക് എത്തിച്ചത്. കൂടാതെ തൃണമൂലിന്റെ വളർച്ചയുടെ ഒരു ഉദാഹരണമാണ് ഈ വർഷം നടന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർവ്വസന്നാഹങ്ങളുമായി വന്ന ബി ജെ പിയെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി തോൽപ്പിച്ചത്. ഇത് തൃണമൂലിന്റെ രാഷ്ട്രീയ ശക്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മറ്റ് ബി ജെ പി ഇതര കക്ഷികളെയും തൃണമൂൽ തൂത്തെറിഞ്ഞു. ഇതിനു പിന്നാലെ ബി ജെ പി പാളയത്തിൽ നിന്ന് നിരവധി നേതാക്കളെയാണ് മമത തൃണമൂലിലെത്തിച്ചത്. മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൽ നിന്നും പ്രാദേശിക പാർട്ടികളിൽ നിന്നും നേതാക്കളെ മമത അടർത്തിയെടുക്കുന്നുമുണ്ട്. മേഘാലയയിൽ 12 കോൺഗ്രസ് എം എൽ എമാരാണ് ഒറ്റയടിക്ക് തൃണമൂലിലെത്തിയത്. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഏറ്റവും വേഗത്തിൽ വളരുന്ന പാർട്ടിയെ തൃണമൂൽ ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. ഇനി ദേശീയ തലത്തിൽ കോൺഗ്രസിന് തൃണമൂൽ പകരക്കാരാകുമോ എന്ന് മമതാ ബാനർജി ഇതുവരെ അഭിപ്രായപ്പെട്ടിട്ടില്ല. എന്നാൽ പ്രവർത്തികളെല്ലാം നീളുന്നത് ആ ഒരു ദിശയിലേക്കാണ്. ഈ നിലയിലാണ് വളർച്ചയെങ്കിൽ ലോക്സഭയിൽ കോൺഗ്രസിനേക്കാൾ അധികം തൃണമൂൽ അംഗങ്ങൾ ഉണ്ടായേക്കാം. അതോടുകൂടി ഏറ്റവും വലിയ പ്രതിപക്ഷമായി തൃണമൂൽ മാറിയേക്കാം. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയും ദൂരമുണ്ടെങ്കിലും സാഹചര്യങ്ങൾ ഇപ്പോൾ തൃണമൂലിന് അനുകൂലമാണ്. അതേസമയം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും അധികം സീറ്റുകൾ നേടാൻ കഴിഞ്ഞത് കേരളം, തമിഴ്നാട്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗുമായി ഇടഞ്ഞ കോൺഗ്രസ് പഞ്ചാബിൽ ഇപ്പോൾ പരുങ്ങലിലാണ്. തമിഴ്നാട്ടിലാകട്ടെ കോൺഗ്രസിന് അധികം സീറ്റുകൾ മത്സരിക്കാൻ നൽകുന്നതിൽ ഡി എം കെക്ക് താല്പര്യമില്ല. കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പരിഗണിച്ചാൽ കോൺഗ്രസിന് അനുകൂല സാഹചര്യമുണ്ടെന്ന് ഉറപ്പുമില്ല. അതേസമയം തൃണമൂൽ കോൺഗ്രസിലേക്ക് കൂടുതൽ നേതാക്കൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ്. കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ കീർത്തി ആസാദ്, മുൻ മേഘാലയ മുഖ്യമന്ത്രി മുഖ്ദുർ സാഗ്മ തുടങ്ങിയവരാണ് തൃണമൂലിലെത്തിയ ഏറ്റവും പുതിയ മുഖങ്ങൾ. ഇതിനു പുറമെയാണ് മേഘാലയയിലെ 12 കോൺഗ്രസ് എം എൽ എമാരും. പ്രധാനമായും 4 കാര്യങ്ങൾ പരിഗണിച്ചാണ് തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് നേതാക്കളെ എത്തിക്കുന്നത്. പശ്ചിമബംഗാളിൽ നിന്ന് കൂടുതൽ ബി ജെ പി നേതാക്കളെ എത്തിക്കുക വഴി സംസ്ഥാനത്ത് ബി ജെ പിയുടെ ശക്തി ക്ഷയിപ്പിക്കുക എന്നതാണ് മമതയുടെ ലക്ഷ്യം. തൃണമൂലിന് നേരത്തെ തന്നെ സാന്നിധ്യമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും കൂടുതൽ നേതാക്കൾ പാർട്ടിയിലേക്ക് എത്തുന്നുണ്ട്. അരുണാചൽ പ്രദേശ്, ത്രിപുര, മണിപ്പൂർ സംസ്ഥാനങ്ങളിലെ സാന്നിധ്യമാണ് 2016 തൃണമൂൽ കോൺഗ്രസിന് ദേശീയ പാർട്ടി പദവി സമ്മാനിച്ചത്. എന്നാൽ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും ബി ജെ പിയുടെ കടന്നുകയറ്റവും വളർച്ചയ്ക്ക് തിരിച്ചടിയായി. മേഘാലയ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ വളർച്ച നേടാനാണ് മമത ഇപ്പോൾ പദ്ധതിയിടുന്നത്. കൂടാതെ തൃണമൂലിന് സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ സ്വാധീനമുള്ള പ്രാദേശിക നേതാക്കളെ എത്തിക്കാനും ദേശീയ തലത്തിൽ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുമാണ് മമതയുടെ മൂന്നാമത്തെ നീക്കം. കൂടാതെ ദേശീയ തലത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ രാഷ്ട്രീയ മേൽക്കൈ നേടുക എന്ന ഉദ്ദേശത്തോടെ പ്രമുഖ വ്യക്തിത്വങ്ങളെയും പാർട്ടിയോട് അടുപ്പിക്കുന്നുണ്ട്. തൃണമൂലിൽ വിജയിച്ച ഈ തന്ത്രം ദേശീയ തലത്തിൽ പരീക്ഷിക്കുകയാണ് മമതാ ബാനർജി. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.